ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഹോളിവുഡ് മൂവീസും വെബ് സീരീസിൻ്റെയും മലയാളം ഡബ്ഡ് വെർഷൻസിനെ പറ്റിയാണ്. അങ്ങനെ സമയം വൈകിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇങ്ങ് കിടക്കാം. ഈ ലിസ്റ്റിൽ ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് മൂൺ നൈറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാർവലുകാരന്മാരാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. മാർവൽകാരന്മാരുടെ പുതിയ സൂപ്പർ ഹീറോ മൂവി, അത് മലയാളം ഡബിൽ ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ മലയാളം ഡബ് ഇറക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം സ്വന്തമാക്കിയിരിക്കുന്നത്. എനിക്ക് വട്ടുപിടിച്ചു. നീയാള് പൊളിയ, പക്ഷെ ഒന്നിനും കൊള്ളാത്തവനാ. സ്റ്റീവി, എന്റെ പേര് സ്റ്റീവ് എന്നാ. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്തതായി നമ്പർ ടു, റിങ്സ് ഓഫ് പവർ. ലോർഡ് ഓഫ് ദി റിങ്സ് എന്ന് പറയുന്ന മൂവിയുടെ ഫോർത്ത് പാർട്ടാണ് സീരീസായിട്ട് ഇറക്കുന്നത്. ഒരേ സമയത്ത് തന്നെ ഈ സീരീസ് ആണെങ്കിൽ 6 ഭാഷകളിലാണ് ഇറങ്ങുന്നത്: ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി, തെലുഗു. ഈ ചിത്രത്തിൻ്റെ മലയാളവും അതുപോലെ തന്നെ കന്നഡ ഇറങ്ങുന്നതിനെ തുടർന്ന് തന്നെ 2 ഭാഷക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്പർ 3, ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. ഈ സിനിമയുടെ മലയാളം ഡബ്ബിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂവി ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ കൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ മലയാളം ഡബ്ബ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, അത് ജനങ്ങളെ ആകെ ബാധിച്ചു. വെസ്റ്റ്വ്യൂവിനെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. എന്തിനാ നിങ്ങളിവിടെ വന്നത്? നിന്റെ സഹായം വേണം. സഹായം? നിനക്ക് മൾട്ടിവേഴ്സിനെ കുറിച്ച് എന്തറിയാം? ഇതായിരിക്കും നമ്മുടെ ബെസ്റ്റ് ക്രിസ്മസ്. ഒരു ഷോ കാണാൻ വേണ്ടി എന്റെ മക്കളെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇത് കേൾക്കാനൊക്കെ കൊള്ളാം. ഹോക്കെയുടെ മലയാളം ഡബിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് മലയാളം ഡബ്ബാണ്. എന്തായാലും കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു സീരീസുമാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഡബ്ബിങ്ങും ആണ്. രണ്ടു ദിവസം പതുക്കെ പതുക്കെ സ്ഥിതി വഷളായി തുടങ്ങി. ഇത് കുറെ പേരുണ്ടല്ലോ, അപ്പൊ തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കൽ ജാബ ഹട്ട് ഈ സിംഹാസനത്തെ സ്വന്തമാക്കിയിരുന്നു. ജാബാഹട്ടിന്റെ ഭരണത്തിൻ കീഴിൽ നിങ്ങളൊക്കെ ധാരാളം സമ്പാദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീണ്ടും സമ്പാദിക്കാം. ഈ മനുഷ്യന്റെ കൂടെ നിന്നാൽ ബോബ ഫിറ്റ്. നീ അറിയിക്കുന്നിടത്ത് എത്തിയിരിക്കുന്ന പിലൂസ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് നീ ചെയ്തത്. നീ തോൽക്കില്ല.